സിപിഐഎം വിഭാഗീയത ശക്തമായ പാലക്കാട് കൊയിഞ്ഞാമ്പാറയിൽ സമാന്തര ഓഫീസ് തുറന്ന വിമതർ ജനസേവന കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കണ്ടതാണ് ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് എതിരെ ഉള്ള ഒരു പ്രതികരണമായി പരസ്യമായി തന്നെ അവർ സമാന്തര യോഗവും പൊതുസമ്മേളനവും ഒക്കെ വിളിക്കുന്നത്. ഇപ്പോൾ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ സമാന്തര ഓഫീസ്? ഗൂഗിൾ, ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ അതിരൂക്ഷം എന്ന രീതിയിൽ തന്നെയാണ് വിഭാഗീയത നിലനിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ സി പി എമ്മിന്റെ ഓഫീസിന് സമാന്തരമായിട്ടുള്ള ഒരു ഓഫീസാണ് തുറന്നിരിക്കുന്നത്. ഇത് ജനസേവന കേന്ദ്രമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ പറയുന്നത്. ഈ ഒരു എതിർപ്പ് ഉള്ള നേതാക്കൾ പറയുന്നത് ജനസേവന കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു തുടക്കമുണ്ടാവുന്നത്. അത് ലോക്കൽ സമ്മേളനത്തിന്റെ സമയത്ത് തന്നെ സമാന്തരമായിട്ടുള്ള കൺവെൻഷൻ കൊഴിഞ്ഞാമ്പാറയിൽ വിളിക്കുകയും അത് പിന്നീട് വലിയ പ്രശ്നമാവുകയായിരുന്നു. അത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ആ തിരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും സംസ്ഥാന നേതൃത്വത്തിനോ അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനോ കഴിഞ്ഞില്ല. ജില്ലാ നേതൃത്വത്തിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ ലോക്കൽ സെക്രട്ടറി ആക്കിയത് ഏകപക്ഷീയമായ തീരുമാനം എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഒരു വിഭാഗം ഇത്തരത്തിൽ എതിർപ്പ് ഉന്നയിക്കുകയും അതൊരു സമാന്തര കൺവെൻഷനിലേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ അത് ഒരു സമാന്തര ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോഴും കൊഴിഞ്ഞാമ്പറയിലെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഗൗരവമായിട്ടുള്ള കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ച്. ഗൂഗിൾ, ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഏറെ നാളുകളായി നിൽക്കുന്ന തർക്കമാണ് സി പി എമ്മിലെ ഒരു വിഭാഗീയത അത് കൊഴിഞ്ഞാമ്പാറ കേന്ദ്രീകരിച്ച് ജില്ലാ നേതൃത്വത്തോടുള്ള വലിയ വിമർശനത്തോടുകൂടിയാണ് ഒരു സംഘം ഇപ്പോൾ സമാന്തരമായ ഒരു ഓഫീസ് തന്നെ ജനസേവന കേന്ദ്രം എന്ന പേരിൽ തുറന്നിരിക്കുന്നത്.